ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകം മുഴുവൻ ഭീകരത വിതറുന്ന സംഘടന. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ചില ആൾക്കാരൊക്കെ ആടുമേയ്ക്കാനായി പോയിട്ടുണ്ട്. അപ്പോൾ വിചാരിക്കും, ഇസ്ലാമിക് സ്റ്റേറ്റിൽ ആടുമേയ്ക്കലാണോ ജോലി? അല്ലല്ലോ. ഇസ്ലാം അല്ലാത്തവരെയെല്ലാം കൊന്നൊടുക്കുന്ന, അതായത് അതിക്രൂരമായി തലവെട്ടിക്കൊലപ്പെടുത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ലോകം മുഴുവൻ ഈ ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് അന്താരാഷ്ട്ര സമൂഹവും ലോകരാജ്യങ്ങളും ഇന്ത്യയടക്കമുള്ള ലോകരാജ്യങ്ങളും ഒക്കെ തന്നെ വളരെ ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായി അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുമാണ്. ഇപ്പോൾ ഈ ഭീകര സംഘടനയ്ക്ക് പുതിയ ഒരു ഭീകരൻ തലവനായി എത്തിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് യസീദികളെ കൂട്ടക്കൊല ചെയ്ത് സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കാൻ നേതൃത്വം നൽകിയ കൊടും ഭീകരൻ IS തലവൻ അൽ ബാഗ്ദാദിയേക്കാൾ ക്രൂരനാണ് ഹാജി അബ്ദുള്ള. പുതിയ തലവൻ്റെ പേരാണ്, അയാളുടെ യഥാർത്ഥ പേര് ഇനി പറയാം. ഹാജി അബ്ദുള്ള എന്നാണ് ഇവനെ വിളിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തലപ്പത്തേക്ക് പുതിയ തലവൻ എത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ അൽ ജസീറ പോലെയുള്ള ടെലിവിഷൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാഖിലെ യസീദികളെ കൂട്ടക്കൊല ചെയ്ത അമീർ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ അൽ അവ്ലി അൽ സൽബി, ഇവൻ്റെയൊക്കെ പേര് പറയണമെങ്കിൽ തന്നെ എന്ത് പാടാണ് അല്ലേ? അപ്പം ഹാജി അബ്ദുള്ള എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടിരുന്നാൽ നേരം ഇരുട്ടി വെളുക്കും. മുൻ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെ അമേരിക്ക വധിച്ചതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇയാളെ തലവനായി തിരഞ്ഞെടുത്തതെന്നും വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാഖിലെ അതിന്യൂനപക്ഷമായ യസീദികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ ഹാജി അബ്ദുള്ള എന്ന കൊടും ഭീകരൻ. മാത്രമല്ല, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ലൈംഗിക അടിമകളാക്കി മാറ്റുകയും, കൊച്ചുകുട്ടികളെ വരെ ലൈംഗിക അടിമകളാക്കി മാറ്റുകയും മാംസ കച്ചവടത്തിനായി സ്ത്രീകളെ പലയിടത്തേക്കും കടത്താനൊക്കെ മുൻകൈയെടുത്ത കൊടും കുറ്റവാളിയും ഭീകരനുമാണ് ഈ വ്യക്തി, ഹാജി അബ്ദുള്ള. IS സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഇയാൾ IS നേതൃനിരയിലുള്ള ചുരുക്കം ചില അറബികളിൽ ഒരാളാണ്. ഇറാഖിലെ ഒരു ചെറുപട്ടണത്തിൽ ജനിച്ച ഇയാൾ ഹാജി അബ്ദുള്ള എന്ന വിളിപ്പേരിലാണ് പൊതുവെ IS കേന്ദ്രങ്ങളിലൊക്കെ അറിയപ്പെടുന്നത് എന്നും റിപ്പോർട്ടുണ്ട്. മൊസൂൾ സർവകലാശാലയിൽ നിന്ന് ഇയാൾ ബിരുദമെടുത്തിരിക്കുന്നത് ശരിയ നിയമത്തിലാണ്. യസീദികളെ കൊന്നൊടുക്കുന്നതിനും അതിക്രൂര പീഡനങ്ങൾ ഏൽപ്പിക്കുന്നതിനും താത്വികവും മതപരവുമായ ന്യായീകരണങ്ങൾ കണ്ടെത്തിയ വ്യക്തി കൂടിയാണ് ഈ കൊടും ഭീകരൻ. അതുപോലെ തുർക്കിയിലെ രാഷ്ട്രീയ പാർട്ടിയായ തുർക്മൻ ഇറാഖി ഫ്രണ്ട് എന്ന സംഘടനയുടെ നേതാവ് കൂടിയാണ് ഇയാൾ. ഷിഫ അൽ നിമ എന്നയാളെ കഴിഞ്ഞ ദിവസം മൊസൂൾ എന്ന സ്ഥലത്ത് നിന്ന് അമേരിക്കൻ സേന അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ഹാജി അബ്ദുള്ള എന്ന് പറയുന്ന ഇവനാണ് IS പുതിയ തലവനായി മാറുന്നത്. ലോകത്ത് ഭീകരത ആഹ്വാനം ചെയ്യുന്ന, ഭീകരതയും കൊലപാതകവും ഒക്കെ ആഹ്വാനം ചെയ്യുന്ന, ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കണം എന്നാവശ്യപ്പെടുന്ന ഈ സംഘടനയുടെ തലവൻ ഇയാളായി മാറുകയാണ് എന്നുള്ള പുതിയ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതുപോലെ ഇറാഖിൻ്റെ സൈനിക തലവൻ കാസിം സുലൈമാനിയെ ഡ്രോൺ ആക്രമണത്തിൽ അമേരിക്ക വധിക്കുക കൂടി ചെയ്തതോടെ നിലവിൽ IS വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുന്നു ഇറാഖ് മേഖലയിൽ എന്നും റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ IS ഇനി പുതിയ റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കുമായിരിക്കും. കേരളത്തിൽ അതിനുവേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ് ഹബ്ബും റിക്രൂട്ട്മെൻറ് കേന്ദ്രവുമൊക്കെ തുടങ്ങുമായിരിക്കും. കാരണം പുതിയ തലവനൊക്കെ വന്നല്ലോ. നമ്മുടെ സ്കൂളിലൊക്കെ പുതിയ ഹെഡ് മാസ്റ്ററൊക്കെ വന്നു കഴിയുമ്പോൾ പുതിയ ചില നിയമാവലികളും പുതിയ ചില കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു പുതിയ മേധാവിയോ വല്ലതും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ചില നിഗമനങ്ങളും പുതിയ ചില ഏർപ്പെടുത്തലുകളും ഒക്കെ നടക്കാറുണ്ടല്ലോ. അതുപോലെ ഈ ഹാജി അബ്ദുള്ള എന്ന കൊടും ഭീകരൻ ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ തലവനായി ചുമതലയേറ്റിരിക്കുന്നു എന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ കേരളത്തിൽ പുതിയ റിക്രൂട്ട്മെൻറ് കേന്ദ്രങ്ങൾ ആരംഭിക്കുമായിരിക്കും. മലപ്പുറത്തും കണ്ണൂരുമൊക്കെ അതിലേക്ക് ചേരാനായി ലവ് ജിഹാദ് ആൾക്കാർ സ്ത്രീകളെ, ഹിന്ദു സ്ത്രീകളെയും ക്രിസ്ത്യൻ സ്ത്രീകളെയും ഒക്കെ പിടിച്ചുകൊണ്ടു പോകുമായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നടക്കുമായിരിക്കും. ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ സർക്കാരുമൊക്കെ അത് കണ്ണടച്ചു കൊടുത്ത് അതിന് അനുവാദവും കൊടുക്കുമായിരിക്കും. പക്ഷേ ആഗോളതലത്തിൽ തന്നെ ഭീകരതയ്ക്ക് മറുവാക്കായ, കൊടും ക്രൂരതയ്ക്ക് മറുവാക്കായ IS പുതിയ തലവനാണ് ചുമതലയേറ്റിരിക്കുന്നത്. തീർച്ചയായും അമേരിക്ക പോലുള്ള രാജ്യങ്ങളും, അമേരിക്കയും ഇന്ത്യയും പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധാപൂർവമാണ് ഇതിനെ വീക്ഷിക്കുന്നത്. അപ്പോൾ IS റിക്രൂട്ട്മെൻറ്റ് കേന്ദ്രങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ശക്തി പ്രാപിക്കുമായിരിക്കും. അത് നമ്മൾ കരുതിയിരിക്കുക എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇതിൽ നിന്ന് നമുക്ക് പറയാനുണ്ട്. പുതിയ തലവൻ ചുമതലയേറ്റിരിക്കുന്നു. കൊടും ഭീകരതയുടെ പുതിയ മുഖമായി മാറിയ ഈ ഹാജി അബ്ദുള്ളയാണ് ഇനി IS നയിക്കുന്നത്. അപ്പോൾ IS പുതിയ പുതിയ ക്രൂരത നിറഞ്ഞ, ആൾക്കാരെ തലവെട്ടിക്കൊല്ലുന്ന പുതിയ പദ്ധതികളുമായി എത്തും എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്തിന് തന്നെ ഒരു മുന്നറിയിപ്പാണ് ഇതുപോലുള്ള കൊടും ഭീകരന്മാർ, കൊടും കുറ്റവാളികൾ, കൊടും ക്രൂരന്മാർ
പിശാചുക്കൾ, ഇവരൊക്കെയാണ് ഇവിടെ ഭീകരതയും ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. വളരെ വളരെ ആശങ്കയോടെ മാത്രമാണ് ലോകത്തിന് ഇത് കണ്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും IS എന്ന സംഘടനയെ ലോകം മുഴുവൻ എതിർക്കുന്ന ഈ സംഘടനയെ ലോകം മുഴുവൻ അവനവൻ്റെ കാൽക്കീഴിലാക്കണം എന്ന് ഉദ്ഘോഷിച്ച് നടക്കുന്ന ആ ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്ത് നാമാവശേഷമാക്കേണ്ട ആ ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.